ആധുനിക ബംഗാൾ ജനതയ്ക്ക് ജീവിക്കാൻ നട്ടെല്ലും നേർവഴിയും നിർമ്മിച്ച ജ്യോതിബസുവിൻ്റെ ചരമദിനമാണിന്ന്. സോഷ്യലിസ്റ്റ് ലക്ഷ്യങ്ങളെ ഇന്ത്യയിൽ ജീവത്തായ സാക്ഷാത്കാരമാക്കി മാറ്റിയ നേതാവായിരുന്നു ജ്യോതിബസു. വിദേശ വിദ്യാഭ്യാസത്തിനിടെ നേടിയ രാഷ്ട്രീയ ബോധ്യം, നാട്ടിൽ തൊഴിലാളി വർഗ സംഘാടനം, ജീവിതത്തിലുടനീളം കൂടെയുറപ്പിച്ചു നിർത്തിയ മതേതര ബോധം, ജ്യോതിബസു എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഓരോ മനുഷ്യനും പാഠപുസ്തകമാകുന്നത് ശരിയായ കാലത്ത് ശരിയായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചതുകൊണ്ടുകൂടിയാണ്. സ്വാതന്ത്ര്യസമര പോരാട്ടകാലത്ത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങി CPIM സ്ഥാപക നേതാവായി ഉയർന്ന ജ്യോതിബസു ആധുനിക ഇന്ത്യയെ നിർമ്മിച്ചെടുത്ത ശില്പികളിൽ ഒരാൾ തന്നെയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കടും ചുവപ്പിൽ ബംഗാളിനെ മുക്കിക്കൊണ്ടായിരുന്നു ജ്യോതിബസു സ്വന്തം ജന്മനാടിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തത്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിനെ നയിച്ച നേതാവായി മാറിയ ജ്യോതിദ ചുവപ്പിന്റെ ഉരുക്കുകോട്ടയായി ബംഗാളിനെ ചലിപ്പിച്ചു. ഭൂപരിഷ്കരണം നടപ്പാക്കി ജന്മിത്വത്തിന്റെ അധികാര ഗിരിശൃംഖങ്ങളെ തച്ചുടച്ചു. പഞ്ചായത്ത് രാജ് നടപ്പാക്കി അധികാര വികേന്ദ്രീകരണവും സാർത്ഥകമാക്കി. ഗ്രാമീണ കർഷകരെ ഭൂമിയുടെ അവകാശികളാക്കി ജനകീയമായ അധികാരവും കയ്യിൽ വെച്ചു നൽകി. ജ്യോതിദ എന്ന് തിരികെ വിളിച്ചാണ് വങ്കനാട് ജ്യോതിബസുവിനോട് സ്നേഹം പങ്കുവച്ചത്. 1970 ജ്യോതിബസുവിന് നേരെയുണ്ടായ വധശ്രമ വാർത്തയിൽ ആ സ്നേഹത്തിന്റെ അനുരണനം ലോകം കണ്ടു. ആരുടെയും ആഹ്വാനമില്ലാതെ ബംഗാളാകെ ഹർത്താൽ ആചരിച്ചു. പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതീകമായി മാറുമ്പോഴും പാർട്ടി തീരുമാനങ്ങളിലെ ജനാധിപത്യത്തെ ബഹുമാനിച്ചയാളായിരുന്നു ജ്യോതിബസു. കിട്ടിയ ചുമതലകളിൽ ഏറിയ പങ്കും പാർലമെന്ററി പ്രവർത്തനത്തിലായിരുന്നപ്പോഴും അതിനുള്ളിലെ അധികാര തുരുമ്പുകളെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തിയയാൾ. ജ്യോതിദ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിൽ തുടരുന്ന ഫാസിസത്തെ പിടിച്ചുകെട്ടാനുള്ള പോരാട്ടത്തിലാണ്. അവിടെയും ജ്യോതിദായുടെ പോരാട്ട വഴികൾ ആവേശമാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.